ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫ്ലോർ പ്ലാൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്ന് നോക്കാം. ഇതിപ്പോൾ വടക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ആണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്തിരി മങ്ങിയായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ നമുക്കത് ഓരോ അളവുകളും നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വടക്ക് ദർശനമാണ്. അപ്പോൾ നമ്മുടെ സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് വടക്ക് വശം വരുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ഇത് കണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ വടക്ക് വശം വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ വീടിൻ്റെ ഒരു ഫ്ലോർ പ്ലാൻ തന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ് ഞാൻ വരച്ചതല്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് പരിശോധിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് മുറികളുടെ സ്ഥാനങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ അതിൻ്റെ സ്ഥാനങ്ങളോ കാര്യങ്ങളോ നോക്കേണ്ട കാര്യമില്ല, അത് കൃത്യമായിരിക്കും. അതായത് നമ്മുടെ അടുക്കളയാണ്, അടുക്കള നമ്മൾ പറഞ്ഞിട്ടുണ്ട് വടക്കേ വിങ്ങിൽ അല്ലെ കിഴക്കേ വിങ്ങിൽ. ഇതിപ്പോൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ അറിയാം ഇത് വടക്കുവശം, ഇത് നമ്മുടെ കിഴക്കുവശം. അപ്പോൾ ആ കിഴക്കുവശത്ത് തന്നെയാണ് അടുക്കളയും വർക്ക് ഏരിയയൊക്കെ വന്നേക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് വശത്തൊരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ഗൃഹമതി സൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റുകളൊന്നും കുഴപ്പമൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഈ ഒരു ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റേതായ രീതിയിലുള്ള ഫ്ലോർ പ്ലാനും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തുള്ള മുറികളുടെ അളവുകളാണ് നമ്മൾ നമ്മുടെ കൈക്കണക്ക് പട്ടിക അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് മൂന്നാല് ഓൺലൈൻ കോഴ്സുകളുണ്ട്. മൂന്നാല് ഓൺലൈൻ കോഴ്സിനകത്ത് പല ടേബിളുകളും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഔട്ടർ ഡയമെൻഷൻ്റെ ടേബിൾ നമുക്ക് ആദ്യം എടുക്കാം. ഇത് നമ്മൾ ആർക്കിടെക്റ്റ്, ഡ്രാഫ്റ്റ്സ്മാന്മാർ, വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്ന കണ്ടൻറ്റാണ്. ഔട്ടർ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 9869 കോമ്പിനേഷനുള്ള വീടിൻ്റെ ഔട്ടർ അളവാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കും. ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ഔട്ടർ ഡയമെൻഷൻ എന്ന് പറഞ്ഞ് വരും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നെറ്റില്ലാത്ത സമയത്താണെങ്കിൽ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ വേണ്ട, ഇത് 230 പേജിലുള്ള ഒരു PDF ആണ്. ഏകദേശം 1 മുതൽ 9869 കോമ്പിനേഷൻ വരെയുള്ള വീടിൻ്റെ ഔട്ടർ അളവാണ് കൊടുത്തേക്കുന്നത്. അത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം, വീതി, നീളാധികം വീതി, ചുറ്റളവ്, ഹോൾ വരൽ, അത് ഏത് പ്രയോറിറ്റിയാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് ഏത് യോനി സംഖ്യയിലുള്ളതാണ്, അത് ഏത് ഇതിലാണ്, ബാല്യത്തിലാണോ കൗമാരത്തിലാണോ, കുറേ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫ്ലോർ പ്ലാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഭിത്തിപ്പറം വന്നേക്കുന്നത് 1068. ഞാനിവിടെ നിന്ന് എഴുതുകയാണ്, 1068 ഗുണം ഭിത്തിപ്പറമാണ് 1176. ഇതാണ് നമുക്ക് വന്നേക്കുന്ന ഭിത്തിപ്പുറം 1068 1176. അപ്പോൾ നമ്മൾ ഈ ടേബിളിൻ്റെ അകത്ത് 1068 എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. കൺട്രോൾ എഫ് എന്ന് അടിച്ചിട്ട് നമുക്ക് 1068 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ 1068 എന്നുള്ള അളവ് നമുക്ക് കിട്ടി. ഇതേപോലെ 75 പ്രാവശ്യം വന്നിട്ടുള്ളതാണ് പറഞ്ഞത്. നമുക്ക് നേരെ താഴത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1068 ഉണ്ടോ, 1068 കോമ്പിനേഷനുള്ള മുറികളുടെ വീടിൻ്റെ ഔട്ടർ അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1068 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുത്തേക്കുന്നത് എത്രയാണ്, 1068 1176. അപ്പോൾ 1176 എന്ന് പറയുന്നതിൻ്റെ അകത്ത് കോമ്പിനേഷൻ നോക്കും, 1176 എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. അതായത് 1068 ഗുണം 1176 എന്ന് പറയുന്നത് 62 പോലെ എട്ടാം കുലം എന്ന് പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി, എന്ന് വെച്ചാൽ ഉത്തമത്തിലുള്ള ഏകദേശം 1351.4 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 എന്ന യോനി സംഖ്യയിലുള്ള യൗവനത്തിലുള്ള ഉത്തമത്തിലുള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഔട്ടർ അളവ് 1068 x 1176. നമ്മൾ കൊടുത്തതല്ല ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. 1068 ഗുണം 1276 എന്ന് പറയുന്നത് 62 പോലെ എട്ടാംകുലം എന്ന് പറയുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. അത് 3 എന്ന യോനി സംഖ്യയിലുള്ള യൗവനത്തിലുള്ള ഉത്തമത്തിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത് നമ്മൾ ഇനി ഓരോ മുറികളുടെ അളവുകൾ നോക്കാം. മുറികളുടെ അളവുകൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് അടുക്കളയ്ക്ക് നോക്കാം. അടുക്കള ഇവിടെ കൊടുത്തേക്കുന്നത് 324 x 264 എന്ന് പറയുന്നതാണ് അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റൂം സൈസ് 6 മൾട്ടിപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കാം. അത് നേരെ നിങ്ങൾക്ക് താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വന്നു. ഇതിനകത്ത് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മൾ ആ ഫ്ലോർ പ്ലാൻ എടുത്തു. ആ ഫ്ലോർ പ്ലാൻ്റെ അകത്ത് ഇവിടെ കൊടുത്തേക്കുന്നത് 324 x 264. 324 എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ കൺട്രോൾ എഫ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് 324 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 324 കോമ്പിനേഷനുള്ള അളവുകളും കാണാൻ സാധിക്കും. ജസ്റ്റ് നെക്സ്റ്റ് എടുക്കാൻ മതി.
വല്ല നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം 324 എന്ന് പറയുന്ന ആ ഒരു ഇതിനോട് ചേർന്നിട്ടുള്ള അളവുകളാണ് ഈ കാണിച്ചത്. 324 കോമ്പിനേഷനുള്ള അളവുകൾ. അപ്പം നമുക്കിവിടെ കിട്ടിയേക്കുന്ന അളവ് എത്രയാണ്? 324 ഗുണം 264 എന്ന് പറയുന്നത്. 324 ഗുണം 264 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അളവ്. അതായത് സീരിയൽ നമ്പർ 1019 324 ഗുണം 264 എന്ന് പറയുന്നത് 16 കോല എട്ടംകുല എന്ന് പറയുന്ന സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള 1 എന്ന യൂണിറ്റ് സംഖ്യയുള്ള ഏകദേശം 92 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരളവാണ്. ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് പ്രയോറിറ്റി 1 മുതൽ 8 വരെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1, 3, 5, 7 എന്ന് പറയുന്നതൊക്കെ പതിവനിപ്പെടുത്തിയ അളവുകളാണ് കൊടുത്തേക്കുന്നത്. ഇത് യൂണിറ്റ് സംഖ്യയാണ് കൊടുത്തേക്കുന്നത്, ഇത് സ്ക്വയർ ഫീറ്റ് ആണ് കൊടുത്തേക്കുന്നത്, ഇത് കോൽവേരിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം 324 × 224 എന്ന് പറയുന്നത് 588 എന്ന് പറയുന്ന നീളത്തിന് വീതി കൊടുത്തിട്ടുള്ള 16 കോല എട്ടംകുലത്തിൻ്റെ അളവാണ്. പക്ഷേ ഇത് പതിവനിപ്പെടുത്തിയിട്ടുള്ള അളവല്ല, ഇത് 92 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത അളവ് നമ്മൾ നോക്കാം. വർക്കിയറുടെ അളവ് കൊടുത്തേക്കുന്നത് 180 × 288. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഈ സെർച്ച് ചെയ്യുന്നതിന് എളുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. 180 എന്നുള്ളത് ഇവിടെ നോക്കാം. 180 × ഇതാണ് 180 കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ 180 കോമ്പിനേഷൻ വന്നു. നമുക്ക് വേണ്ട എത്രയാണ്? 180 × 288. അപ്പം അങ്ങനെ ഒരു അളവുണ്ടെന്ന് നോക്കാം. 180 × 288 എന്ന് പറയുന്ന അളവിലെ സീരിയൽ നമ്പർ 426 120 × 288 എന്ന് പറയുന്നത് 13 പോലെ എന്ന് പറയുന്ന അളവാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ഏകദേശം ഒരു 55.77 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അടുത്ത അളവ് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ നമുക്കിത് ബെഡ്റൂമിൻ്റെ നോക്കാം. ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തേക്കുന്നത് 396 × 336 എന്ന് പറയുന്ന അളവാണ്. അപ്പോൾ നമുക്ക് 396 × 336 എന്നുള്ളതുകൊണ്ട് നോക്കാം. 396 എന്ന് പറയുന്നതാണ് ഈ കോമ്പിനേഷൻ കാണിക്കുന്നത്. ജസ്റ്റ് 396 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും കോമ്പിനേഷൻ നമുക്ക് മുറികളുടെ അളവ് കൊടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 396 × 336 എന്ന് പറയുന്നതാണ്. ഇപ്പോൾ സീരിയൽ നമ്പർ 1278 396 × 316 എന്ന് പറയുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കോല എട്ടംകുലം എന്നുള്ളതാണ്. സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള അളവാണ്. അത് 5 എന്ന യോനി സംഖ്യയിലുള്ളതാണ്. ഏകദേശം 143 സ്ക്വയർ ഫീറ്റ് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ അടുത്ത ബെഡ്റൂമിൻ്റെ അളവ് നമ്മൾ കൊടുത്തേക്കുന്നത് 252 × 336 എന്ന് പറയുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ബെഡ്റൂം, ഇപ്പോൾ പറഞ്ഞത് ഈ ബെഡ്റൂം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞേക്കുന്നത് ഔട്ടർ അളവ് നോക്കിയിട്ടുണ്ട്, ഈ ഒരു കിച്ചൻ്റെ അളവ് നോക്കി, ഈ വർക്കിയറുടെ അളവ് നോക്കി, ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവ് നോക്കി. ഇനിയിപ്പോൾ അടുത്ത ബെഡ്റൂമും 252 × 336 എന്ന് പറയുന്ന അളവാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 252 എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 161 കോമ്പിനേഷൻ കാണിക്കുന്നുണ്ട്. 251 നമുക്കിവിടെ നോക്കാം. ഇതാണ് 252 മുറികളുടെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വന്നെങ്കിൽ 252 × 336 എന്ന് പറയുന്ന അളവാണ് നമുക്ക് കിട്ടിയത്. 336 നോക്കാം. ഇതാണ് സീരിയൽ നമ്പർ 744 252 × 336 എന്ന് പറഞ്ഞ് 16 കോല എട്ടംകുലം എന്ന് പറഞ്ഞ അളവാണ്. സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള 1 എന്നുള്ള യൂണിറ്റ് സംഖ്യയുള്ള അളവാണ്. ഏകദേശം 91 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ഈ ഒരു ബെഡ്റൂമിൻ്റെ നോക്കാം. ഇത് 252 × 336, അത് ഓൾറെഡി നമ്മൾ നോക്കിയ അതേ ബെഡ്റൂം. ഈ രണ്ട് ബെഡ്റൂം ഒരേ അളവാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ മുറികളുടെ അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ആദ്യം സ്ഥായി ഗ്രഹത്തിൻ്റെ അളവ് വേണം കൃത്യമാക്കി ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ സ്ഥായി ഗ്രഹത്തിൻ്റെയാണ് എടുത്തേക്കണം. 1068 × 1176 എന്നുള്ളത്. ഇനി നമുക്ക് തള്ളുൾപ്പെടെയുള്ള അളവ് കൂടെ കൃത്യമാക്കണം. അപ്പോൾ തള്ളുൾപ്പെടെയുള്ള അളവെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വന്നേക്കണം 1176, ഇവിടെ വന്നേക്കണം ഒരു 120 സെൻറ്റിമീറ്റർ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 1176 കൂട്ടത്തിൽ നമുക്കൊരു 120 സെൻറ്റിമീറ്റർ, അതുകൊണ്ട് ഇവിടെ ഒരു 120 സെൻറ്റിമീറ്റർ നമുക്ക് താഴെ വന്നിട്ടുണ്ട്. ആ 120 സെൻറ്റിമീറ്റർ കൂടെ വരുമ്പോഴത്തേക്ക് മാത്രമേ ആ സിറ്റൗട്ടിൻ്റെ തള്ളുൾപ്പെടെയുള്ള അളവ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൂടെ നമ്മൾ കൃത്യമാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഉള്ളതിനെ കൂടെ നമുക്ക് ആ അളവ് കൊണ്ട് നോക്കാം. അപ്പം 1068 നമുക്കിപ്പോൾ കൊടുക്കുന്നത് 1176 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1276 പ്ലസ് 120 എന്ന് പറയുമ്പോഴത്തേക്കും 1296 എന്നുള്ള അളവാണ്. 1296, അതായത് നമ്മുടെ കയ്യിൽ നേരത്തെ ഉള്ളത് 1176 എന്ന് പറയുന്ന ഭിത്തിപ്പുറമായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ തള്ളിൻ്റെ 120 സെൻറ്റിമീറ്റർ കൂടെ നമ്മൾ കൂട്ടി. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത് 1296 എന്ന് പറയുന്നത്. അപ്പോൾ 1068 × 1296 എന്ന് പറയുന്ന അളവുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
അല്ല 1068 ഇൻറ്റു 1296 എന്ന് പറയുന്നത് 65 മുതൽ 16 അംഗം എന്ന് പറയുന്ന 5 എന്ന യൂണിറ്റ്സെങ്കിലുള്ള വാർദ്ധക്യത്തിലുള്ള ഉത്തമത്തിലുള്ള അളവാണ്. അപ്പം നമ്മൾ ദർശനം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്ഥായി ഗ്രഹത്തിന് ആ ദിശയ്ക്കനുസരിച്ചിട്ടുള്ള യൂണിറ്റ്സംഖ്യ കൊടുക്കുകയും തള്ളുൾപ്പെടെയുള്ളതിന് 1, 3, 5, 7 എന്ന യൂണിറ്റ്സംഖ്യയിലുള്ള അളവുകൾ സ്വീകരിക്കും. അത് ഉത്തമത്തിലുള്ളതും മധ്യമത്തിലായാതിരിക്കും കൂടിയിട്ടുള്ള അളവുകൾ സ്വീകരിക്കത്തക്ക രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സ്ഥായി ഗ്രഹത്തിനാണ് ഇമ്പോർട്ടൻറ്റ്. അത് 62 പോലെ എട്ടങ്ങൾ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള യൂണിറ്റ് സംഖ്യകളുള്ള കൊടുത്തിട്ടുണ്ട്. 65 മുതൽ 16 അംഗങ്ങൾ എന്ന് പറയുന്ന തള്ളു ഉൾപ്പെടെയുള്ള അളവ് കൃത്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ മുറികളുടെ അളവുകളും പരിശോധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോയ്ലറ്റ്, സ്റ്റോർ റൂം തുടങ്ങിയ അളവുകളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ആ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം അതുകൊണ്ടാണ് അതൊന്നും കൊടുക്കാത്തിരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബെഡ്റൂം, വർക്ക് ഏരിയ, കിച്ചൺ, ലിവിങ് ഡൈനിങ് തുടങ്ങിയതെല്ലാം കൃത്യമായിട്ട് അളവ് കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വാസ്തു അഡ്വൈസറിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.